Somebody help me. Please. Help me. എടാ രാഹുലെ, നിനക്കൊന്ന് ജോലിക്കൊന്നും പോകാനല്ലേ? എന്നിട്ട് പോടാ. അയ്യോ, എഴുമുക്കാലെ നശിച്ച അലാം. എടാ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം റെഡി ആവാം. ആ, നീ ഒന്ന് വേഗം റെഡിയാ. ഹലോ. ഹലോ, ഡാ പറ. എന്താണ് ഭായ്, നീ മിനിയാന്നെടുത്ത ഫോട്ടോ അയക്കാന്ന് പറഞ്ഞിട്ട്? ആ സോറി അടിയാ, ഞാൻ ഇപ്പം അയക്കാം. വന്നു വന്ന് എനിക്കിപ്പോ തീരെ ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഇതൊക്കെ ഫേസ്ബുക്കിലിട്ട് ലൈക്ക് വാരി കൂട്ടേണ്ട സമയം കഴിഞ്ഞിട്ടാ. ശരിടാ, നീ വെച്ചോ, ഞാൻ ഇപ്പം അയക്കാം. ഓക്കേടാ. ഡാ വാ പോവാം, ഇനി നിന്ന് ലേറ്റ് ആവും. ഒന്ന് വേഗം വരുന്നുണ്ടോ നീ? സോറിഡാ, നീ താഴത്തേക്ക് വിട്ടോ, ഞാൻ ബാത്റൂമിൽ പോയി വേഗം വരാം. അർജന്റാ. Somebody help me. Somebody help me. Help me. Please help me. ആരോ എന്നെ ഇവിടെ, എനിക്കൊന്നും ഓർമ്മയില്ല.
തലയ്ക്ക് പിന്നിന്ന് ആരും എന്നെ അടിച്ചു വീഴ്ത്തിയതാ. വേറെ എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല. നീ കേട്ടത് വേഗം അഴിച്ച് അഴിച്ചുവിടാനോ? അഴിച്ചുവിടാനായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്നോട് കെട്ടിയിട്ടത്? നീ എന്തിനാ എന്നെ കെട്ടിയിട്ട്? വാട്ട്സ് റോങ് വിത്ത് യു? വാട്ട്സ് റോങ് വിത്ത് മീ? നിനക്കൊന്നറിയില്ല? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? എന്റെ ജീവിതം നീ നശിപ്പിച്ചു. എല്ലാവരുടെയും മുൻപിൽ ഞാനിപ്പോ ഒരു കോമാളിയായി. എന്നിട്ട് നിനക്കൊന്നറിയില്ല? ഞാൻ തമാശയ്ക്ക് വേണ്ടി. ഹലോ, എന്താണ് ഭായ്? നീ മിനിയാന്ന് എടുത്ത ഫോട്ടോ അയക്കാന്ന് പറഞ്ഞിട്ട്. ഡാ വാ പോവാം, ഇനി നിന്നാ ലേറ്റ് ആവും. സോറിടാ, നീ താഴത്തേക്ക് വിട്ടോ, ഞാൻ ബാത്റൂം പോയി വേഗം വരാം. അർജന്റ്. സ്വന്തം സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ശത്രുക്കളോടൊക്കെ നീ ഇങ്ങനെ പെരുമാറാ. നീ തകർത്തത് എന്റെ ജീവിതം മാത്രമല്ല നെസ്, ഈ ഭൂമിയിൽ നിന്നെ പോലെയൊക്കെ ജീവിക്കാനുള്ള എന്റെ അവകാശത്തു കൂടിയാണ്. നിന്റെ കുറച്ച് നേരത്തെ തമാശ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ആത്മാഭിമാനമാണ്. ഓരോ തവണയും ആ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്നെ തന്നെയാണ്. നോക്കടാ, തൊലിയുടെ നിറത്തിന് മാത്രം വ്യത്യാസമുള്ളോ, എന്നെയും നിന്നെയൊക്കെ നിഴലോടെ പോലെയല്ലടാ. നിന്നെ പോലെയൊക്കെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. എന്റെയൊക്കെ ശരീരത്തിനേക്കാൾ കറുപ്പടാ നിങ്ങളുടെയൊക്കെ മനസ്സിനെ.